Good morning, dear children. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ സ്വര ചിഹ്നങ്ങളെ വ്യഞ്ജനങ്ങളുടെ കൂടെ ചേർത്ത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് കുറച്ച് ചിഹ്നങ്ങൾ മിസ് പഠിപ്പിച്ചു തന്നിരുന്നു. അപ്പോൾ എല്ലാവരും അത് കോപ്പിയിൽ എഴുതുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള ചിഹ്നങ്ങൾ എങ്ങനെയാണ് വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ ചേർത്ത് എഴുതേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉ എന്നുള്ള സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്ന് നിർത്തിയിരുന്നത്. അതിൻ്റെ ബാക്കി ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ പഴയതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചിഹ്നങ്ങൾ തന്നെ ഇവിടെ ഹിന്ദിയിൽ എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ. കൃ, കെ, കൈ, കോ, കൗ, കം, ക. ഒരു തവണയും കൂടെ എൻ്റെ കൂടെ എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. കൃ, കെ, കൈ, കോ, കൗ, കം, ക. ഒന്നുകൂടെ. കൃ, കെ, കൈ, കോ, കൗ, കം, ക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായി ഇന്ന് മിസ് കാണിച്ചു തന്ന ചിഹ്നങ്ങളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കോപ്പിയിൽ അടുത്ത ക്ലാസ് വരുന്നതുവരെ ഈ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക. അപ്പോൾ മറന്നു പോകണ്ട, കോപ്പിയിൽ എഴുതിയാൽ മതി, നോട്ട് ബുക്കിൽ എഴുതാൻ ഞാൻ പറയും, അപ്പോൾ മാത്രം നോട്ട് ബുക്കിൽ എഴുതിയാൽ മതി.